ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു സജീസ് ആർട്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ലേഡിയാണ്. ബട്ടർഫ്ലൈ ലേഡിയുണ്ട്, ഫ്ലവർ ലേഡിയുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വർക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് വാളിൽ ചെയ്യുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് ചെയ്തതുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വെച്ച് ചെയ്തതുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായി ക്രാഫ്റ്റ് പേപ്പേഴ്സ്, സിസേഴ്സ്, ഫെവിക്കോൾ, പിന്നെ ഡ്രോ ചെയ്യാനായിട്ട് പെൻസിൽ. സാധാരണ ഞാനിത് വലിയ ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വാൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു പേപ്പറിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ക്രാഫ്റ്റ് പേപ്പറിൽ ചെയ്യുന്നത് വരച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫ്ലവേഴ്സ് കട്ട് ചെയ്യണം, കളർ പേപ്പറിൽ ഫ്ലവേഴ്സ് കട്ട് ചെയ്യണം. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടല്ലോ, ക്രാഫ്റ്റ് പേപ്പർ, അതിൽ നിന്നാണ് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നത്. ഈ വരയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ വേറെ കളർ ക്രയോൺ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കണം. ഓക്കെ, ഇത്രയും ഭാഗത്തും. ഒരു ഭാഗത്തിന് ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ട് കൈകൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. ഇതിനെ ഡ്രസ്സിൻ്റെ മോഡലിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യണം, ഇതുകൂടെ സ്റ്റിക്ക് ചെയ്യണം. അതുപോലെ എല്ലാ കളറിലും ഇതുപോലെ ബട്ടർഫ്ലൈ ഇതുപോലെ വരച്ച് ചിരികൾ വലിയ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാർട്ട് പേപ്പറിൽ ചെയ്യുമ്പോൾ വാളിൽ ഡബിൾ സൈഡ് വെച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത് വാളിൽ. ഇത് ക്രാഫ്റ്റ് പേപ്പർ ആയതുകൊണ്ട് കളർ പേപ്പേഴ്സിൻ്റെ കളർ ഗം ചെയ്യുമ്പോൾ ഫെയ്ഡായി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഇതിന് മേളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ചുവരിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കളേഴ്സ് അതിൻ്റെ വാളിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് ഗമ്മ വെച്ച് ഈ ഫ്ലവേഴ്സിനെ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഗൗണിൻ്റെ മോഡൽ ഇവിടെ നിന്നിങ്ങനെ പെൻസിലുകൊണ്ട് ഡ്രോ ചെയ്യണം. അതിനുശേഷം ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്
ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മളിങ്ങനെ ഇതിൽ സ്റ്റിക്ക് ചെയ്യണം. ഫ്ലവേഴ്സിനൊന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് ബാക്കി വന്നിട്ടുള്ള ഈ വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്യാം. നമ്മുടെ ഫ്ലവർ ലേഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചുവരിലിത് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഡബിൾ സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലവർ ലേഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.